സുമനസ്സുകൾ കൈകോർത്തതോടെ നിരപരാധിത്വം തെളിയിച്ച് കൊടിയത്തൂർ ചെറുവാടി ി ലാലു പ്രസാദ് അധികൃതരും വീട്ടിലെത്തി കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ തൻ്റെ നിരപരാധിത്വം പൂർണ്ണമായി ബോധ്യപ്പെടുത്തിയാണ് പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ ലാലു പ്രസാദ് ജന്മനാട്ടിലെത്തിയത് ദുബായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യവയാണ് തൊഴിലുടമയുടെ ചതിയിൽപ്പെട്ട് നാടുകടത്തലിനും ആറുമാസം ജയിൽ ജയിൽശിക്ഷയ്ക്കും കൂടെ വലിയൊരു തുക പിഴയടയ്ക്കാനും വിധിക്കപ്പെട്ടിരുന്നത് കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി കുറുവാടങ്ങൾ കേലത്ത് വീട്ടിൽ രാമചന്ദ്രന്റെയും ദേവകിയുടെയും മകനായ ലാലു പ്രസാദ് ഇതോടെ തളർന്നു പോകുകയായിരുന്നു ലാലുവിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ചെറുവാടിയിലെയും പരിസരങ്ങളിലെയും ജി സി സി രാജ്യങ്ങളുള്ള പ്രവാസികളുടെ കൂട്ടായ്മയും മാസങ്ങളായുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് നിരപരാധിത്വം തെളിയിച്ച് നാട്ടിലേക്ക് മടങ്ങാനായത് നാട്ടിൽ തിരിച്ചെത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ലാലു പറഞ്ഞു നാട്ടിലെത്തി എല്ലാവർക്കും സന്തോഷം വീട്ടുകാരും എല്ലാവരും ഇത്രയും കാലം ഒരു ഒന്നര വർഷത്തോളം ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു ഇപ്പം എല്ലാവരും സന്തോഷം അച്ഛൻ്റെ അമ്മേൻ്റെയും എല്ലാവരും അടുത്തുള്ളവരും എല്ലാവർക്കും സന്തോഷം ഞാൻ കാരണം ചെയ്യാത്ത തെറ്റിനു വേണ്ടി ഞാൻ അവിടെ കുടുങ്ങി പോകാൻ ഒരവസ്ഥയിൽ നിന്ന് എല്ലാവരും സഹായം കൊണ്ട്

ജോലിക്കാരൻ എന്ന നിലയിൽ ഉടമയുടെ നിർദ്ദേശമനുസരിച്ച ലാലു പ്രസ്തുത പ്രസ്തുതവിലാസത്തിൽ ഇമെയിലിൽ അറ്റാച്ച് ചെയ്ത് പേപ്പറുകൾ കൊറിയർ ചെയ്തു എന്നാൽ ഇത് വ്യാജ രേഖകളായിരുന്നു കൊറിയർ ലഭിച്ച വ്യക്തി നൽകിയ പരാതിയിൽ ദുബായ് പോലീസ് കേസെടുത്തുവെങ്കിലും ഉടമ ലാലുവിൽ നിന്നും ഇത് മറച്ചുവെച്ചു സാങ്കേതികമായി കൊറിയർ അയച്ച വ്യക്തി എന്ന നിലയിൽ ലാലുവിനെതിരെയാണ് പോലീസ് കേസെടുത്തത് ലാലുവിൻ്റെ മേൽ കുറ്റം ചുമത്താനായി വിസ ആവശ്യത്തിനെന്ന പേരിൽ അറബിയിൽ തയ്യാറാക്കിയ ഡോക്യുമെന്റിലും ഉടമ ഇതിനകം ഒപ്പുവെപ്പിച്ചിരുന്നു വൈകിയാണ് തനിക്കെതിരെ കേസെടുത്ത കാര്യം പോലും ലാലു അറിയുന്നത് കേസ് കോടതിയിലെത്തിയതോടെയാണ് നിയമപരമായി രക്ഷപ്പെടാൻ സ്ഥാപന ഉടമ മനപൂർവ്വം ലാലുവിനെ ഇതിൽ നേരിട്ട് ബന്ധപ്പെടുത്തുകയായിരുന്നു മനസ്സിലായത് മെയിൽ വർക്ക് ചെയ്തു എൻ്റെ ബോസിന്റെ മകളെ കഴിഞ്ഞു എനിക്കൊരു മെയിൽ കിട്ടി ആ മെയിലൊരു ലെറ്റർ ഉണ്ടായിരുന്നു ആ ലെറ്റർ പ്രിന്റ് എടുത്ത് കുറേ അയക്കുക എന്നോട് പറഞ്ഞിരുന്നത് ഞാനത് പ്രിന്റ് എടുത്ത് കുറേ അയച്ചു പക്ഷേ ഞാൻ പ്രിന്റ് എടുത്ത് കുറേ അയച്ച ആ ഡോക്യുമെന്റ് ഒരു ഫേക്ക് ആയിരുന്നു അതൊരു ഫേക്ക് ഡോക്യുമെന്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ബോസിന്റെ മകൾ ഉണ്ടാക്കിയതാണ് ആയിട്ട് ഇതൊരു കേസായപ്പോൾ ബോസിന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബോസും ബോസിന്റെ കൂടെ എന്താ എന്നെ ഞാനാണ് ചെയ്ത രീതിയിൽ വരുത്തി തീർത്ത് അങ്ങനെ ഈ കേസിൽ വിധി വന്ന് ആദ്യമായിട്ട് വിധി വന്നത് ഇരുപതിനായിരം ദർഘം ഫൈനും നാട്ടിലേക്ക് ഡീപ്പോർട്ടേഷൻ ആയിരുന്നു ഇരുപതിനായിരം ദൃഹം പിഴത്തുകയായി നൽകാനും ആറുമാസം ജയിൽ ശിക്ഷയും തുടർന്ന് നാടുകടത്താനുമാണ് കോടതി വിധിച്ചത് ഇതോടെ നിർദ്ധന കുടുംബത്തിന്റെ ഏക അത്താണിയായ ലാലു പ്രസാദിന്റെ നാട്ടുകാരായ പ്രവാസി സുഹൃത്തുക്കളുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ ലാലുവിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായി നിയമ പോരാട്ടം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഇവരുടെ നേതൃത്വത്തിലാണ് ഫൈനടയ്ക്കുകയും നിയമ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തത് ഒരു കുടുംബത്തിൻ്റെ ആകെ പ്രതീക്ഷകളുമായി മണലാരണ്യത്തിലെത്തിയ ലാലുവിന് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റും തൻ്റെ വരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വീട്ടുകാർക്കുള്ള സമ്മാന പൊതികളുമായാണ് ഇവർ യാത്രയാക്കിയതും താൻ ആഗ്രഹിച്ച പുതിയ ജീവിതത്തിലേക്ക് ലാലുവിനെ കൈപ്പിടിച്ചു ആ നല്ല മനസ്സിൻ്റെ ഉടമകളായ പ്രവാസി സുഹൃത്തുക്കളോടും നാട്ടുകാരോടും കൈകോപ്പി നന്ദി പറയുകയാണ് ലാലു ഇപ്പോൾ ലാലു തിരിച്ചെത്തിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും സഹായിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും ലാലുവിന്റെ അമ്മയും പറഞ്ഞു സഹായിച്ച് സന്തോഷം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ലാലുവിന്റെ വീട്ടിലെത്തിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംഡൂലത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് പഞ്ചായത്ത് അംഗം ബാബു പൊലുകുന്നത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹറ വള്ളങ്ങോട്ട് മുൻ മെമ്പർ അഷ്റഫ് കൊളക്കടം എന്നിവരാണ് ലാലുവിൻ്റെ വീട്ടിലെത്തിയത് നേരത്തെ ലാലു ജയിലിലായ സമയത്തും നാട്ടിൽ നിന്നടക്കം നിരവധി പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് അധികൃതർ നേതൃത്വം നൽകിയിരുന്നു ഫസൽബാബു സി ടി പ്രാദേശിക വാർത്താ മുഖം